ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഗോൽഗോഥ, ദ കോൾ ഫോർ റിപ്പൻ്റൻസ്, അനുതാപത്തിൻ്റെ ക്ഷണം. March 16 ശനി. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ജോസഫ് തുടരുകയാണ്. എനിക്ക് വളരെ സന്തോഷമുള്ളത് കുറേ പേര് റെഗുലറായിട്ട് ഇത് വായിച്ച് പ്രാർത്ഥിച്ച് ധ്യാനിക്കുന്നുണ്ട് എന്നറിയുന്നതിൽ വലിയ സന്തോഷം. ഇന്നലത്തതിനകത്ത് എന്നെ അത്ഭുതപ്പെടുത്തിയത് ആരോ ഒരാളുടെ കമൻറ്റ്, ഞാൻ ചില കമൻറ്റുകളൊക്കെ ഇങ്ങനെ ശ്രദ്ധിക്കാറുണ്ട്, വായിക്കാറുണ്ട്, എന്താണ് ആളുകൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നതെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പം അതിനകത്ത് കണ്ടൊരു കാഴ്ച, ഈ ഇന്നലത്തത് നമ്മൾ വ്യാഖ്യാനിച്ച് പോയതിനകത്ത് ഞാനിങ്ങനെ ജസ്റ്റ് മെൻഷൻ ചെയ്ത് പോയതേ ഉള്ളൂ, ഞാൻ അതിൻ്റെ ഗൗരവത്തിൽ ധ്യാനിച്ചില്ലായിരുന്നു, പങ്കുവച്ചില്ലായിരുന്നു. ആരോ പറഞ്ഞിരിക്കുന്നൊരു കാര്യം, ഫറവോ ഈജിപ്തിൽ ക്ഷാമമുണ്ടായപ്പോൾ ഈജിപ്തുകാരോട് പറഞ്ഞ ഒരു വാക്യം ഇന്നലെ ഞാൻ ആവർത്തിച്ചായിരുന്നു. അതെങ്ങനെയായിരുന്നു? ഫറവോ പറയുന്നുണ്ട്, ജോസഫിൻ്റെ അടുത്തേക്ക് ചെല്ലുക, അവൻ നിങ്ങളോട് പറയുന്നത് പോലെ ചെയ്യുക. അതായത് 41:55 ജോസഫിൻ്റെ അടുത്തേക്ക് ചെല്ലുക, അവൻ നിങ്ങളോട് പറയുന്നത് പോലെ ചെയ്യുക എന്ന് പറഞ്ഞത് ഞാനൊന്ന് മെൻഷൻ ചെയ്തായിരുന്നു. പക്ഷെ അതിൻ്റെ താഴെ ആരോ കമൻ്റ് ഇട്ടിരിക്കുകയാണ്, ആ വാക്യം വായിച്ചപ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്ന് കാനായിലെ കല്യാണ വിരുന്ന് ഓർമ്മ വന്നല്ലോ. കാനായിലെ കല്യാണ വീട്ടിൽ മറിയം ആ പരിചാരനോട് പറഞ്ഞു കൊടുക്കുന്നു, അവൻ പറയുന്നത് പോലെ ചെയ്യുവിൻ. ആര്? ഈശോ. അവൻ അതേ വാക്യമല്ലേ ആവർത്തിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ആ കമൻറ്റ് വായിച്ചു കഴിഞ്ഞപ്പോൾ ഞാനിരുന്ന് ചിന്തിച്ചു, ശരിയാണല്ലോ കർത്താവേ, അവർ ഒരേ ശൈലിയാണല്ലോ, അവൻ പറയുന്നത് പോലെ ചെയ്യുക. വീണ്ടും ചിന്തിച്ചപ്പോൾ കറക്റ്റ് സംഭവമാണ്, രണ്ടിടത്തും ക്ഷാമം വന്നിരിക്കുന്നത്, രണ്ടിടത്തും മനുഷ്യൻ്റെ കണക്ക് കൂട്ടലുകൾ തെറ്റി നിൽക്കുകയാണ്. മനുഷ്യൻ്റെ കണക്ക് കൂട്ടലുകൾ തെറ്റി നിൽക്കുന്നിടത്ത് ദൈവം ഇടപെട്ടതിൻ്റെ രംഗമാണ് രണ്ടും. അവിടെ ജോസഫ് എന്ന ദൈവ മനുഷ്യനിലൂടെ കർത്താവ് ഇടപെട്ടെങ്കിൽ ഇവിടെ ദൈവപുത്രൻ തന്നെ ഇടപെടുകയാണ്. ക്ഷാമത്തിൻ്റെ വറുതിയുടെ കാലത്ത്, കണക്ക് കൂട്ടലുകൾ തെറ്റിയിരിക്കുന്നൊരു കാലത്ത് കർത്താവിലേക്ക്, കർത്താവ് ഒരുക്കുന്ന മനുഷ്യരിലേക്ക് കണ്ണു തുറന്നാൽ, കാതോർത്താൽ കർത്താവിൻ്റെ പരിപാലന അനുഭവിക്കാൻ പറ്റുമെന്ന്, അത്ഭുതങ്ങൾ നമ്മുടെ കൺമുമ്പിൽ കാണുമെന്നത് അതിൻ്റെ തെളിവാണ് ഈ ജോസഫും ഈ കാനായും. അവൻ ജോസഫിൻ്റെ അടുത്തേക്ക് ചെല്ലുക, അവൻ പറയുന്നത് പോലെ ചെയ്യുക. സന്തോഷം തോന്നുന്നുണ്ട്, കാരണം നിങ്ങൾ ആ രീതിയിലൊക്കെ ചിന്തിച്ച് അങ്ങനെ കമൻറ്റൊക്കെ ഇടുന്ന കണ്ടപ്പോൾ സന്തോഷം. ആ സന്തോഷം കൊണ്ട്, ആ എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് ഞാനിതങ്ങ് പറഞ്ഞു പോയതാണ് കേട്ടോ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് അതിനേക്കാൾ ലളിതമായ, വളരെ ചെറിയൊരു ഒറ്റ വാക്യമാണ് ചിന്തിക്കുന്നത്. ആ വാക്യം ഇങ്ങനെയാണ്, ആ വാക്യം അടയാളപ്പെടുത്തി വെക്കുക, നമുക്ക് ആവശ്യം വരും. ജോസഫ് ഇങ്ങനെ ഇവരെ ഇങ്ങനെ വിചാരണയൊക്കെ ചെയ്ത് നിൽക്കുകയല്ലേ, കാരണം തൊട്ട് മുമ്പ് സീനിൽ ഇന്നലെ അവരോട് പറഞ്ഞു അനിയനെ കൊണ്ടുവന്നാലേ ഉള്ളൂ, നടക്കത്തുള്ളൂ. അപ്പോൾ ഇവർ പറയുന്നുണ്ട് നമ്മൾ ഒപ്പിച്ച് വെച്ചതിൻ്റെ അനുഭവിക്കുകയാണ് എന്നൊക്കെ അവരങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന നേരത്ത് പിന്നെ ജോസഫിൻ്റെ ഒരു ജസ്റ്റർ ഉണ്ട്. ജോസഫ് ചെയ്യുന്നൊരു കാര്യം 42:44-24 ഇതിങ്ങനെയാണ്. ജോസഫ് അവരുടെ അടുത്ത് നിന്ന് മാറിപ്പോയി കരഞ്ഞു, തിരിച്ചു വന്ന് അവരുമായി സംസാരിച്ചു. അതായത് ശരിക്കും ജോസഫിന് കിട്ടിയിരിക്കുന്ന ഒരു ഗോൾഡൻ ചാൻസ് കണ്ടേ. എന്താ അത്? ഒരിക്കൽ തന്നെ കരയിപ്പിച്ചവരെ തൻ്റെ മുമ്പിൽ കിട്ടിയിരിക്കുകയാണ്. അന്ന് ജോസഫ് നിലവിളിച്ച് കരഞ്ഞു കാണും, ഇവരോട് അപേക്ഷിച്ച് കാണും ജോസഫ്, എന്നെ കൊല്ലരുതേ, എന്നെ ദ്രോഹിക്കരുതേ എന്ന്. അതിനുശേഷമോ അവരുടെ മുമ്പിൽ നിന്ന് മാഞ്ഞതിന് ശേഷവും പല ആവർത്തി ഒറ്റയ്ക്കിരുന്ന് അവൻ നെടുവീർപ്പിട്ടും നിലവിളിച്ചും കരഞ്ഞിട്ടുണ്ടായിരിക്കും. ഒത്തിരി കണ്ണീര് ജോസഫിൻ്റെ കണ്ണിൽ നൊഴുകാൻ കാരണമായവരെ ജോസഫിൻ്റെ മുമ്പിൽ ഇപ്പോൾ കിട്ടിയിരിക്കുകയാണ്. ശരിക്കും നമുക്കൊക്കെ ഒരു സന്തോഷം തോന്നുന്ന ഭാഗ്യമാണ്, ആ ഒരു ഭാഗമാണ് അത്. അങ്ങനെ തന്നെ വേണം, ജോസഫിൻ്റെ മുമ്പിൽ അവർ ഒന്നിക്കണം. യെസ്, ശരിക്കും നമുക്കുമൊക്കെ അങ്ങനെ ഒരു നിഗൂഢമായ ആഗ്രഹമില്ലേ, ഈ ക്ഷമിക്കണം ക്ഷമിക്കണം എന്നൊക്കെ നമ്മൾ പ്രസംഗിക്കുകയും കേൾക്കുകയും ചെയ്താലുമേ നമുക്കൊക്കെ ഒരു നിഗൂഢ ആഗ്രഹമില്ലേ. എന്താ അത്? അതായത് ചിലരോടൊക്കെ ഞാൻ തമാശയ്ക്ക് പറയാറുണ്ട്, അതായത് ചിലരിങ്ങനെ കാണാൻ വരുമ്പം അവരുടെ അടുത്തിരുന്ന് സംസാരിച്ചിട്ട് നമുക്കും അവർക്കും മനസ്സിലാകുന്നു ക്ഷമയുടെ മേഖലയിലാണ് പ്രശ്നമുള്ളത്. അപ്പോൾ ക്ഷമിക്ക ചേച്ചി, പോട്ടെ ക്ഷമിക്ക, വിട്ടുകളാണ്, ക്ഷമിച്ചേക്ക, പോട്ടെ ചേട്ടാ വിട്ടുകളത്, അത് മറക്ക, പോട്ടെ ക്ഷമിക്ക ക്ഷമിക്ക. അപ്പോൾ കുറേ നേരം ഇരുന്ന് പറയും ക്ഷമിക്ക ക്ഷമിക്ക ക്ഷമിക്ക. എല്ലാം കഴിഞ്ഞ അവസാനം ഒരു ഡയലോഗുണ്ട്, ക്ഷമിച്ചച്ച, ഞങ്ങളിതേ അവനോട് അവളോട് ക്ഷമിച്ചച്ചാ, ക്ഷമിച്ചു. അപ്പം മറ്റാരെക്കുറിച്ചാണ് സംസാരം, അവർ പറഞ്ഞു ക്ഷമിച്ചു. ഇത് കേൾക്കുമ്പോൾ ഒരു ആശ്വാസമാണ് നമുക്ക്, അയ്യോ ക്ഷമിച്ചല്ലോ, ഇത്ര നേരം വായിട്ട് അലച്ചതിന് ഗുണമുണ്ടായല്ലോ. അപ്പോൾ അടുത്ത സെൻറ്റൻസാണേ, ഞാൻ ക്ഷമിച്ചച്ചാ, ഞാൻ ക്ഷമിച്ചച്ചാ, പക്ഷേ ഒരു ദിവസം അവൾ എൻ്റെ അടുത്ത് വരും, ഒരു ദിവസം അവൻ എൻ്റെ മുമ്പിൽ വരും, ശരിക്കും
ക്ഷമിച്ചു ക്ഷമിച്ചു എന്ന് പല ആവർത്തി പറയുമ്പോഴും നമ്മുടെയൊക്കെ നിഗൂഢമായ ആഗ്രഹമാണ്. നമ്മളെ ദ്രോഹിച്ചവർ പത്തി താഴ്ത്തി ബലം നഷ്ടപ്പെട്ട് നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കണമെന്നുള്ളത് നമ്മുടെ ഉള്ളിലൊക്കെയുള്ള നിഗൂഢമായ ആഗ്രഹമാണ്. അത്തരമൊരു ആഗ്രഹ പൂർത്തീകരണമാണ് ജോസഫിനിപ്പോൾ എന്ന് വേണമെങ്കിൽ ചിന്തിക്കാം. തന്നെ ദ്രോഹിച്ചവരെ തിരിച്ച് കരയിപ്പിക്കാൻ സുവർണാവസരം ജോസഫിന് കിട്ടിയിരിക്കുക. ജോസഫിൻ്റെ മുമ്പിൽ വളരെ വൾണറബിളായിട്ട് ബലഹീനരായിട്ട് ഇവരിങ്ങനെ വന്ന് നിൽക്കുക. ഇനിയാണ് തീരുമാനം, തന്നെ കരയിപ്പിച്ചവരെ കരയിപ്പിക്കണോ വേണ്ടയോ, തന്നെ കരയിപ്പിച്ചവരെ കരയിപ്പിക്കണോ വേണ്ടയോ. അവിടെയാണ് ജോസഫ് എടുക്കുന്ന തീരുമാനത്തിൻ്റെ പുണ്യവും മികവും നമ്മൾ കാണുന്നത്. ജോസഫ് അവരുടെ അടുത്ത് നിന്ന് എഴുന്നേറ്റ് മാറിപ്പോയി ഇരുന്ന് കരഞ്ഞു. ജോസഫ് അവരുടെ അടുത്ത് നിന്ന് എഴുന്നേറ്റ് മാറിപ്പോയിരുന്ന് കരഞ്ഞു. എന്താ അതിൻ്റെ അർത്ഥം? നിങ്ങൾ കരയണ്ട, നിങ്ങൾ കരയണ്ട, ഞാൻ ഇനിയും കരഞ്ഞോളാം. നിങ്ങൾ കരയണ്ട, എന്നെ കരയിപ്പിച്ചവരാണ്, പക്ഷെ നിങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണീർ വീഴരുത്. നിങ്ങൾ എൻ്റെ കൂടപ്പുറപ്പുകളാണ്, ഞാൻ ഇനിയും കരഞ്ഞോളാം. സങ്കടങ്ങൾ ഒത്തിരിയുണ്ട്, പക്ഷേ ഞാനത് കരഞ്ഞ് തീർത്തോളാം. എനിക്ക് കരഞ്ഞ് ശീലമുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ ഇനിയും കരഞ്ഞോളാം. പ്രിയമുള്ളവരെ, ജോസഫ് നമ്മുടെ മുമ്പിലെ വലിയ വെല്ലുവിളിയാണ്. നമ്മളെ കരയിപ്പിച്ചവരെ കൺമുമ്പിൽ കാണുമ്പോൾ അവർ കരയരുത്, പകരം ഞാൻ നീ കരഞ്ഞോളാം എന്ന് പറയുന്നതിൻ്റെ പേരാണ് ജോസഫ്. ശരിക്കും നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ, അങ്ങനൊരു ഘട്ടത്തിലേക്ക് വളരാൻ നമുക്ക് കഴിയുമോ? നമ്മളെ ഒത്തിരി പേര് സങ്കടപ്പെടുത്തി, ഒത്തിരി പേര് സങ്കടപ്പെടുത്തി എന്നുള്ളത് അവരെ തിരികെ സങ്കടപ്പെടുത്താൻ നമുക്കുള്ള ലൈസൻസ് അല്ല എന്നോർക്കണേ. നമുക്കുള്ള ലൈസൻസ് അല്ല അത്. അങ്ങനെയാണെങ്കിൽ പിന്നെ ക്രിസ്ത്യാനി ആയിരിക്കുന്നതിൽ എന്താ അർത്ഥമുള്ളത്? ഒത്തിരി പേര് സങ്കടപ്പെടുത്തുമ്പോഴും ഇനി അവരെ തിരികെ സങ്കടപ്പെടുത്താതിരിക്കാൻ, സങ്കടങ്ങളൊക്കെ ഞാൻ എൻ്റെ ഉള്ളിൽ കർത്താവിൻ്റെ കുരിശിൽ സമർപ്പിച്ചു കൊള്ളാം എന്ന് പറയാൻ തക്കവിധം നമുക്കുമൊന്ന് വളരണ്ടേ, നമുക്കുമൊന്ന് ജോസഫാകണ്ടേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവും ദൈവമായ ശമിഷിഹായേ, എൻ്റെ സങ്കടങ്ങളെ സഹനങ്ങളെ നിൻ്റെ കുരിശോട് ചേർത്ത് വയ്ക്കുന്നു. നമ്മുടെ കർത്താവ് ശമിഷിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.